പുതുവർഷത്തിൽ വരുന്ന ആദ്യത്തെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് സഫല ഏകാദശി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തന് അവരുടെ സർവ അഭീഷ്ടങ്ങളും സഫലമായി വരും എന്നാണ്. ധനവും ദക്ഷിണയൊക്കെ നൽകി നമ്മൾ നടത്തുന്ന ഏതൊരു യജ്ഞത്തെക്കാളും സന്തോഷവും അഭിവൃദ്ധിയും പാപനാശനവും ഏകാദശി വ്രതാനുഷ്ഠാനം കൊണ്ട് നേടാം. സകല വ്രതനിഷ്ഠകളെക്കാളും വളരെ ശ്രേഷ്ഠമായിട്ടാണ് ഏകാദശി വ്രതത്തെ കണക്കാക്കുന്നത്. സഫല ഏകാദശി ദിനത്തിൽ തേങ്ങ, ചെറുനാരങ്ങ, മാതളനാരങ്ങ, നെല്ലിക്ക, മാങ്ങ തുടങ്ങിയ ഫലങ്ങൾ കൊണ്ടും വിശേഷാൽ വിളക്ക് കൊണ്ടും ധൂപദീപങ്ങൾ കൊണ്ടും ശ്രീഹരിയെ പൂജിക്കുകയും കണ്ണുകൾ ഇമച്ചുമിഴിക്കുന്ന സമയമെങ്കിലും ധ്യാനിക്കുകയും ഏകാഗ്രതയോടുകൂടി ജാഗരം ചെയ്യുകയും ചെയ്താൽ ലഭിക്കുന്ന വ്രതപുണ്യത്തിന് യജ്ഞവും തീർത്ഥവും തുല്യമാകില്ല എന്ന് മാത്രമല്ല, നമ്മൾ മറ്റെന്ത് വ്രതം അനുഷ്ഠിക്കുന്നുണ്ടോ ആ എല്ലാ വ്രതം കൂടിയാലും ഏകാദശി വ്രതപുണ്യത്തിൻ്റെ 16-ൽ എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ധർമ്മജന് പറഞ്ഞു കൊടുക്കുന്നത്. തപസ്സുകൊണ്ടുപോലും ഏകാദശി വ്രതഫലം കൈവരിക്കാൻ സാധിക്കില്ല അത്രേ. സഫല ഏകാദശി വ്രത മാഹാത്മ്യ കഥയും സൂചിപ്പിക്കുന്നത് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുന്ന, അതിനുശേഷം ഇഹലോക സുഖങ്ങളെല്ലാം അനുഭവിച്ച് മരണാനന്തരം മുക്തിയും നേടുന്ന, ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്തു കൂട്ടി അതിനുശേഷം നാട്ടിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട ഒരു രാജകുമാരൻ്റെ കഥയാണ്. അദ്ദേഹം കാട്ടിലെത്തി, കൊടുങ്കാട്ടിൽ ഒരു ആൽമര ചുവട്ടിൽ മൃഗങ്ങളെ വേട്ടയാടി ചുട്ടുനിന്ന് ജീവിച്ചു പോകുന്നു. ഒന്നുകിൽ ഈശ്വര ചൈതന്യം നിറഞ്ഞ ആ വൃക്ഷത്തിൻ്റെ സഹവാസം കൊണ്ട്, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പൂർവജന്മ പുണ്യം കൊണ്ട്. ദശമിയാണെന്നോ ഏകാദശിയാണെന്നോ ഒന്നും അറിയാതെ, നായാട്ടിന് പോകാൻ സാധിക്കാതെ, തണുപ്പ് സഹിക്കാൻ വയ്യാതെ വിവസ്ത്രനായിട്ട് ആൽമരത്തിൻ്റെ കീഴെ ബോധമില്ലാതെ കിടക്കുന്നു. ഏകാദശി ദിനത്തിൽ ഉറങ്ങാനും കഴിയാതെ ജാഗ്രതയോടുകൂടിയിരിക്കുന്നു. അങ്ങനെ സ്വയം അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഒരു ഏകാദശി വ്രതം അദ്ദേഹത്തിനാൽ അനുഷ്ഠിക്കപ്പെടുകയാണ്. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം ഭസ്മീകരിക്കപ്പെടുകയും നഷ്ടപ്പെട്ടതെല്ലാം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുകയും പിന്നീടുള്ള കാലം രാജാവായി വാഴാനും അദ്ദേഹത്തിന് സാധിക്കുന്നു. ഇങ്ങനെ സ്വയം അറിയാതെ അനുഷ്ഠിച്ച ഒരു വ്രതത്തിന് ഇത്ര വലിയ പുണ്യം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ, സ്വമനസ്സോടുകൂടി വിശുദ്ധിയോടുകൂടി ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ ലഭ്യമാവുകയില്ല എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുന്നത്. സഫല ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും വ്രതമാഹാത്മ്യ കഥ ചൊല്ലുകയും കേൾക്കുകയും ചെയ്താൽ രാജസൂയത്തിൻ്റെ ഫലമാണ് ലഭിക്കുക. ഇപ്രാവശ്യം സഫല ഏകാദശി വരുന്നത് ജനുവരി 7 ഞായറാഴ്ചയാണ്. ദശമി, ഏകാദശി, ദ്വാദശി ഇങ്ങനെ 3 ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. ദശമി ദിനത്തിലും ദ്വാദശി ദിനത്തിലും ഒരിക്കൽ ഊണെടുക്കുകയും ഏകാദശി ദിനത്തിൽ ഉപവാസം അനുഷ്ഠിക്കുന്നതുമാണ് ഏകാദശി വ്രത അനുഷ്ഠാന രീതിയായിട്ട് പുരാണത്തിൽ പറയുന്നത്. ഏകാദശി ദിനത്തിൽ, അതായത് ജനുവരി 7 അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതം അനുഷ്ഠിച്ച് ജനുവരി 8 ദ്വാദശി ദിനത്തിൽ രാവിലെ 6:54 9:11 ഇടയിലുള്ള സമയത്ത് തുളസി തീർത്ഥം കുടിച്ച് പാരണ വീട്ടി ഉപവാസ വ്രതം അവസാനിപ്പിക്കാം. പാരണ വീടുന്നതിന് മുമ്പ് ബ്രാഹ്മണ ദക്ഷിണ, ബ്രാഹ്മണ ഭോജനം, അർഹരായ ഒരാൾക്ക് ഭക്ഷണമോ അല്ലെങ്കിൽ നമ്മളാൽ കഴിയുന്നത് എന്തെങ്കിലും ഒരു ദാനം ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠമായിട്ട് പുരാണത്തിൽ പറയുന്നുണ്ട്. ഏകാദശി വ്രതാചരണത്തിൽ ഭക്ഷണം വടിഞ്ഞ് നിരാഹാരിയായിട്ടാണല്ലോ നമ്മൾ ഭഗവത് പൂജ ചെയ്യുന്നത്. അതേപോലെ സ്വയം ഭക്ഷണം കൈവെടിഞ്ഞ് ആ ഭക്ഷണം വിശന്ന് പൊരിഞ്ഞ ഒരാൾക്ക് ദാനം ചെയ്യുന്നതിൻ്റെ പുണ്യം വളരെ വളരെ ശ്രേഷ്ഠമാണ്. പൂർവജന്മത്തിലെ കഠിന പാപങ്ങളും ഈ ജന്മത്തിലെ സ്വയം കൃതാൻ അർത്ഥങ്ങളുമാണ് ഒരു മനുഷ്യൻ്റെ ദുരിതദോഷങ്ങൾക്കെല്ലാം കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ വിശന്ന് വലഞ്ഞവന് നൽകുന്ന അന്നദാനത്തെക്കാളേറെ വലിയ പ്രായശ്ചിത്തമൊന്നും നമുക്ക് ചെയ്യാനുണ്ടാവില്ല. ഒരുപക്ഷെ വെളുപ്പിന് നമ്മൾക്ക് അങ്ങനെ അർഹരായ ഒരാളെ കണ്ടുപിടിച്ച് ദാനം ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്കാണ്
പാഥേയ പൂജ ചെയ്യുക എന്ന് പറയാം. പാഥേയ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, അതായത് വഴിച്ചോറ്, പൊതിച്ചോറ്. നമ്മൾ യാത്രക്കായിട്ട് കരുതുന്ന പൊതിച്ചോറിനെയാണ് പാഥേയം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പം ഒരാൾ നമ്മളെ ഭിക്ഷ തേടി നമ്മളെ വീട്ടിലെത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എന്തായാലും അത് ശരിക്കും ഭിക്ഷയാണ്. പക്ഷേ ദാനം എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ തേടിയെത്തി അവർക്കത് നൽകുമ്പോഴാണ് അത് സാക്ഷാൽ സർവീശ്വര ചൈതന്യമായിട്ട് പാഥേയ പൂജയായിട്ട് മാറുന്നത്. ഏകാദശിയുടെ പുണ്യത്തിൻ്റെ ഹേതുക്കൾ തന്നെ നാലെണ്ണാണ്: ഒന്ന് ഭക്ഷണത്യാഗം, രണ്ട് ഈശ്വരധ്യാനം, മൂന്ന് ബ്രാഹ്മണ ഭോജനം, നാല് ധനധാന്യാദികളുടെ ദാനം. ഏകാദശി വ്രതാനുഷ്ഠാനത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഹരിവാസര സമയം. ഹരിവാസര സമയത്ത് അഖണ്ഡനാമജപം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമായിട്ട് പുരാണത്തിൽ പറയുന്നു. 7-ാം തീയതി വൈകുന്നേരം 6:46 മുതൽ 8-ാം തീയതി രാവിലെ 6:46 വരെ ഹരിവാസര സമയമായി കണക്കാക്കാം. ഈ ഒരു സമയത്ത് അഖണ്ഡനാമജപം നടത്തുന്നതും പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതും ധ്യാനിക്കുന്നതും വളരെ ശ്രേഷ്ഠമായി കരുതപ്പെടുന്നു. ഏകാദശി സംബന്ധിയായിട്ട് സർവോപകാരപ്രദമായ വിഷ്ണു പൂജ ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠമാണ്. അതുവഴി സമ്പത്തും സന്താനങ്ങളും സദ്ഗതിയും ഒക്കെ പ്രാപിക്കാൻ സാധിക്കുമെന്ന് അഗ്നിപുരാണവും പറയുന്നു. എല്ലാവർക്കും ഈ ഒരു വ്രതാനുഷ്ഠാനത്തിലൂടെ ആഗ്രഹ സാഫല്യത്തിനും സങ്കടമോചനത്തിനും സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.